വളപട്ടണം എസ്ഐയെ ടിപ്പർ ലോറി കയറ്റി കൊല്ലാൻ ശ്രമിച്ച മണൽ മാഫിയ സംഘത്തെ സഹായിച്ച രണ്ടുപേർ അറസ്റ്റിൽ. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കമ്പിൽ നണിയൂർ നമ്പ്രം സ്വദേശികളെയാണ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് അറസ്റ്റ് ചെയ്തത്. മണൽ മാഫിയ സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നടപടിയാണ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് നേതൃത്വത്തിൽ വളപട്ടണത്ത് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അനധികൃത മണൽക്കടത്ത് തടയാനെത്തിയ ഉദ്യോഗസ്ഥരെ മാഫിയ സംഘം ടിപ്പർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇതിലെ പ്രതികളെ ഒളിവിൽ കഴിയുന്നതിന് സഹായിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നണിയൂർ നമ്പ്രം സ്വദേശി എം മൊയ്തീൻകുട്ടി, കമ്പിൽ മൈതാനപ്പള്ളി സ്വദേശി മുഹമ്മദ് സിനാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തളിപ്പറമ്പിലും പരിസരങ്ങളിലും പ്രതികൾക്ക് ഒളിവിൽ കഴിയാനും കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഒളിപ്പിക്കാനും പ്രതികൾ സഹായിച്ചു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷ്, എസ്ഐ വിപിൻ, എസ്ഐ ബാബു, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത്. മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ മാസം 25 പുലർച്ചെ 3 മണിയോടെയാണ് പാപ്പിനിശ്ശേരി പാറക്കലിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. എസ്ഐ ടി എം വിപിൻ, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരെയാണ് മണൽക്കടത്ത് സംഘം ടിപ്പർ ലോറി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. സ്കൂട്ടറിൽ മണൽക്കടത്ത് പിടികൂടാൻ എത്തിയ എസ്ഐയെ തിരിച്ചറിഞ്ഞതോടെയാണ് ലോറി കയറ്റാൻ ശ്രമിച്ചത്. കാറിൽ ഇരിക്കുകയായിരുന്നവരാണ് ടിപ്പർ ലോറി ഡ്രൈവർക്ക് ഇവരെ ഇടിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. രക്ഷപ്പെട്ട റസാഖ്, ലോറി ഡ്രൈവർ എന്നിവർക്കെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് പോലീസ് കേസെടുത്തിരുന്നത്. പോലീസ് അതിശക്തമായ നടപടി തുടങ്ങിയതോടെ മണൽ മാഫിയ സംഘം ഉൾവലിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.